എൺപത്തഞ്ച് വർഷമായിട്ട് പോലീസിനോ സിബിഐക്കോ കണ്ടുപിടിക്കാനാവാത്ത ഒരു കൊലപാതകം അഥവാ ആത്മഹത്യ എന്നൊരു മിസ്റ്ററി കേസാണ് റൂം 1046 അല്ലെങ്കിൽ ക്ലോസ്ഡ് ഡോർ മർഡർ മിസ്റ്ററി. ആയിരത്തി തൊള്ളായിരത്തി 1935 ജനുവരി 2 ഈ സംഭവത്തിൻ്റെ തുടക്കം. 1935 ജനുവരി 2 ഉച്ചയ്ക്ക് 1:29 അമേരിക്കയിലെ കെൻസാസ് ഹോട്ടലിൽ ഒരു വ്യക്തി ചെക്കിൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. റോളൻ ടിയോവൻ എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. ബ്ലാക്ക് സ്യൂട്ടിൽ വന്ന ആ വ്യക്തി ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് ഹോട്ടലിലെ ഏറ്റവും മുകളിലെ നിലയിലുള്ള റൂം വേണം എന്നായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട റിസപ്ഷനിസ്റ്റ് ഒരു ചെറിയ ആശങ്കയും സംശയം തോന്നിയിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹം റൂം എടുക്കാൻ വരുമ്പോൾ സ്യൂട്ട് കേസോ ലഗേജോ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് സ്യൂട്ടിൻ്റെ പോക്കറ്റിൽ ബ്രഷും ചീർപ്പും ടൂത്ത്പേസ്റ്റും മാത്രമായിരുന്നു. അങ്ങനെ റൂമിലേക്ക് വേണ്ടിയുള്ള ഫോമുകൾ പൂരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് റൂം കാണിച്ചു കൊടുക്കാൻ ഒരു ബെൽ ബോയിനെ കൂടെ അയച്ചിരുന്നു. എന്നാൽ റൂമിലേക്ക് പോകുമ്പോൾ മറ്റു ഹോട്ടലുകളിൽ ചാർജ് കൂടുതലാണെന്ന് റോളൻ തിയോവൻ ബെൽബോയിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ബെൽബോയ് 1046 എന്ന റൂമിലേക്ക് റോളൻ തിയോവനെ കൊണ്ടുപോയതിനു ശേഷം റൂമിലേക്ക് കീ കൊടുത്തു. ബെൽബോയ് അവിടെ നിന്ന് പോയി. അതിനുശേഷം കുറച്ച് സമയമായപ്പോൾ അദ്ദേഹം റൂം പൂട്ടി പുറത്തേക്ക് പോയി. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. പിറ്റേ ദിവസം ജനുവരി 3 ഹോട്ടലിൽ സെർവൻ്റായ മേരി സോപ്റ്റിക് എന്ന സ്ത്രീ റൂം ക്ലീൻ ചെയ്യുവാൻ 1046 എന്ന റൂമിലേക്ക് എത്തുകയുണ്ട്. അവർ ആ റൂമിൻ്റെ കതകിൽ നോക്ക് ചെയ്തപ്പോൾ ഓവൻ വന്ന് റൂമിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. എന്നാൽ റൂം തുറന്നപ്പോൾ സെർവൻ്റ് വളരെ ഭയാനകമായൊരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. റൂം മുഴുവനും ഇരുട്ടിലായിരുന്നു. ഓവൻ എല്ലാ ജനാലുകളും എയർ ഹോൾസും ഒരു വിരി കൊണ്ട് മൂടി എല്ലാ ലൈറ്റുകളും അടച്ച് റൂമിൻ്റെ മുക്കിലുള്ള ഒരു ചെറിയ ടേബിൾ ലാമ്പ് മാത്രം ഓൺ ആയിരുന്നു. ആകെ മൊത്തം ഒരു ഭയാനകമായ അവസ്ഥയായിരുന്നു. ആ സെർവൻ്റ് റൂമിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ആ റൂമിൽ നിന്ന് ബ്ലാങ്കറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഡോർ അടയ്ക്കാൻ പോകുമ്പോൾ ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഡോർ അടയ്ക്കണ്ട എന്ന് ഓവൻ പറഞ്ഞുകൊണ്ട് തന്നെ ഡോർ അടയ്ക്കാതെ മേരി എന്ന സെർവൻ്റ് റൂമിൽ നിന്ന് പോയി. ഏകദേശം 4 കഴിഞ്ഞ് പുതിയ ബ്ലാങ്കറ്റുമായി മേരി റൂമിലേക്ക് വരുമ്പോഴും ആ ഡോർ അതേപോലെ തന്നെ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ അകത്ത് കയറിയപ്പോൾ ഓവൻ അവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കിടക്കുന്നതിന് തൊട്ടടുത്തായി ഒരു ചെറിയ കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നതായി മേരി കണ്ടു. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: "ഡോണ്ട്, ഐ വിൽ ബി ബാക്ക് വിത്തിൻ 15 മിനിറ്റ്സ് എന്നാൽ ഓവൻ ഉറക്കുന്നതിലായതുകൊണ്ട് തന്നെ ആ ബ്ലാങ്കറ്റ് അവിടെ വെച്ച് മേരി പുറത്തിറങ്ങുകയായിരുന്നു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. പിറ്റേ ദിവസം മേരി വീണ്ടും 1046 എന്ന റൂമിലേക്ക് എത്തിയപ്പോൾ ആ റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. തൻ്റെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോൾ മേരി കണ്ടത് കൂരാക്കൂരിട്ടിൽ ഒരു ലാമ്പ് കത്തിച്ചു വെച്ചുകൊണ്ട് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. മേരി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഓവനായിരുന്നു. ഇക്കാര്യം മേരിയിൽ ഭയമുണർത്തി. കാരണം പുറത്തുനിന്ന് പൂട്ടിയ മുറിയിൽ എങ്ങനെയാണ് ഓവൻ റൂമിലുണ്ടാവുക? എന്നാൽ മേരി തൻ്റെ ജോലി ചെയ്യുവാൻ ആരംഭിച്ചു. പെട്ടെന്ന് റൂമിലെ ഫോൺ റിംഗ് ചെയ്യുന്നത്. ഓവൻ പതിയെ എഴുന്നേറ്റ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം ഓവൻ പറഞ്ഞത്, "നോ ഓർഡർ, ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ്, ഐ എം നോട്ട് ഹംഗ്രി, ഐ ജസ്റ്റ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്" എന്നായിരുന്നു. ഫോൺ വെച്ചതിന് ശേഷം ഓവൻ മേരിയോട് സംസാരിക്കുകയാണ്. മേരിയോട് ആ ഹോട്ടലിനെക്കുറിച്ചും മേരിയെക്കുറിച്ചും വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്നാൽ ജോലി കഴിഞ്ഞ മേരിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പുറത്തുനിന്ന് ലോക്ക് ചെയ്ത ഡോറിനകത്ത് എങ്ങനെയാണ് ഓവൻ ഉണ്ടായത്? അങ്ങനെയെങ്കിൽ ആരായിരിക്കും അദ്ദേഹത്തെ മുറിയിൽ പൂട്ടിയിട്ടുണ്ടാവുക? അങ്ങനെ പല ചോദ്യങ്ങളും സംശയങ്ങളും മേരിയുടെ മനസ്സിൽ വന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മേരി അടുത്ത മുറികളിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബ്ലാങ്കറ്റ് ചേഞ്ച് ചെയ്യുവാൻ 1046 എന്ന മുറിയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് മുറിക്കുള്ളിൽ 2 ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് മേരിക്ക് കേൾക്കാൻ സാധിച്ചത്. റൂമിൻ്റെ മുൻപിലെത്തിയ മേരി ഡോറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങൾക്കുള്ള പുതിയ ബ്ലാങ്കറ്റ് വന്നിട്ടുണ്ടെന്ന്.
അപ്പോൾ മുറിയുടെ ഉള്ളിൽ നിന്നും ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അവർക്ക് ആവശ്യമുള്ള ബ്ലാങ്കറ്റ് അവിടെ ഉണ്ട് എന്ന്. എന്നാൽ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ മേരി അവിടെ നിന്ന് പോയി. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി. പിറ്റേ ദിവസം ജനുവരി 5-ാം തീയതി ടെലിഫോൺ ഓപ്പറേറ്റർ ബെൽ ബോയെ വിളിച്ചു പറഞ്ഞു, റൂം 10:46 ഫോൺ റിസീവറിൽ നിന്നും മാറി കുറേ നേരമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഫോൺ ശരിയായ സ്ഥലത്ത് വെക്കണമെന്ന് ടെലിഫോൺ ഓപ്പറേറ്റർ ബെൽ ബോയിനോട് പറഞ്ഞു. ഇത് കേട്ട ബെൽബോയ് റൂം 10:46 ഡോറിൽ ഡോൺ ഡിസ്റ്റർബ് എന്ന ടാഗായിരുന്നു. എന്നാൽ ഡോറിൽ മുട്ടി നോക്കിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബെൽബോയ് തൻ്റെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് ആ റൂമിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഓവൻ ഉണർത്താതെ തന്നെ ബെൽബോയ് ഫോൺ കൃത്യമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ബെൽബോയ് വിളിക്കുകയാണ്. പഴയതുപോലെ തന്നെ റിസീവർ ഫോണിൽ നിന്നും ദൂരെയാണുള്ളത്, അതുകൊണ്ട് റൂം നമ്പർ 10:46 പോയി ആ ഫോൺ പഴയ രീതിയിൽ വെക്കണമെന്നായിരുന്നു ടെലിഫോൺ ഓപ്പറേറ്റർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അത് ശരിയാക്കാൻ പോയത് വേറൊരു ബെൽബോയ് ആയിരുന്നു. എന്നാൽ ഈ ബെൽബോയ് ചെന്ന് റൂം തുറന്നു നോക്കിയപ്പോൾ റൂം മുഴുവനും രക്തമായിരുന്നു. അതുമാത്രമല്ല, റൂമിൻ്റെ ഒരു മൂലയിൽ ചോരയിൽ കിടക്കുന്ന ഓവനെയായിരുന്നു അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ പോലീസിനെയും ആംബുലൻസിനെയും വിളിക്കുകയുണ്ടായി. പെട്ടെന്ന് ഓവനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൈകാലുകളിൽ ക്ഷതമേറ്റിരുന്നു. അതുമാത്രമല്ല, നെഞ്ചിൽ ആഴത്തിൽ വെട്ടേറ്റ മുറിവുകളുണ്ടായിരുന്നു. ഈ കാരണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. അങ്ങനെ പോലീസ് ഈ സംഭവത്തെ തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ റോളൻ ടി ഓവൻ എന്ന പേരിൽ അന്വേഷിച്ചപ്പോൾ അതൊരു വ്യാജ പേരാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ഹോട്ടലിൽ ഓവനുമായി ബന്ധപ്പെട്ട റിസപ്ഷനിസ്റ്റ് മുതൽ അവസാനം വന്ന ബെൽബോയിനോട് വരെ അവർ ഓവനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഒരു ബെൽബോയ് പറഞ്ഞത് മറ്റു ഫ്ലാറ്റുകളിൽ ക്യാഷ് കൂടുതലാണ് എന്ന് ഓവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റു ഹോട്ടലുകളിൽ ഓവൻ്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഓവൻ താമസിച്ചിരുന്നു എന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. എന്നാൽ അവിടെ അദ്ദേഹം മറ്റൊരു വ്യാജപേരായിരുന്നു കൊടുത്തിരുന്നത്. എഗ്വിൻ കേസ്കോട്ട് എന്നായിരുന്നു ആ വ്യാജപേര്. എന്നാൽ ഈ പേരും വ്യാജമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് റൂം 10:46 പരിശോധിച്ചപ്പോൾ 4 ചെറിയ ഫിംഗർ പ്രിൻറ്റുകളും ഒരു ചെറിയ ഹെയർ പിന്നുമായിരുന്നു ലഭിച്ചത്. എന്നാൽ ഈ കേസിൽ ഇൻട്രസ്റ്റിംഗ് ആയ പോയിൻ്റ് എന്തെന്നാൽ ഓവൻ ആ ഹോട്ടലിലേക്ക് വരുമ്പോൾ ധരിച്ച ബ്ലാക്ക് സ്യൂട്ട് പോലീസിന് റൂം 10:46 നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഉപയോഗിച്ച ബ്രഷോ പേസ്റ്റോ ചീർപ്പോ ഒന്നും റൂം 10:46 നിന്ന് കിട്ടിയില്ല. തൊട്ടടുത്തുള്ള റൂമുകളിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് രാത്രി ആ റൂമിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റർബൻസ് തനിക്കുണ്ടായിരുന്നുവെന്നും അവർ ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു, അതിൽ ഒരു സ്ത്രീയുണ്ട് എന്നും കൂടി പറയുകയുണ്ടായി. എന്നാൽ റൂമിലുണ്ടായിരുന്നത് ആരാണെന്നോ എന്തിന് റൂമിലേക്ക് വന്നുവെന്നോ ഒന്നും പോലീസിന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ പോലീസ് ഓവൻ്റെ ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ട് ഓവനുമായി ബന്ധമുള്ളവർ അറിയിക്കുക എന്ന് പറഞ്ഞ് ഒരു പരസ്യം പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരസ്യം കണ്ട് പോലീസിന് റോബർട്ട് ലിൻ എന്ന വ്യക്തി കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ജനുവരി 2-ാം തീയതി ഇദ്ദേഹം ടാക്സിയാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിൻ്റെ കാറിന് കൈ കാട്ടുകയുണ്ടായിരുന്നുവെന്നും ഓവൻ അപ്പോൾ ധരിച്ചത് അടിവസ്ത്രം മാത്രമായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറിവേറ്റിരുന്നുവെന്നും പോലീസിനോട് റോബർട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം കൊണ്ട് ഒന്നും പോലീസിന് കേസിന് വേണ്ടി ഉപയോഗപ്പെട്ടില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഓവൻ്റെ ബോഡി സെമിത്തേരിയിൽ അടക്കുവാൻ പോയപ്പോൾ ഒരു കോൾ വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഓവൻ്റെ ബോഡി അടക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാകരുത്, അടക്കുവാൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും താൻ തരാം എന്നായിരുന്നു ഫോൺ കോൾ. എന്നാൽ വിളിച്ച ആളിനെയോ എവിടെ നിന്നാണ് വിളിച്ചതെന്നോ പോലീസിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബൊക്കയും കത്തും കുറച്ച് ക്യാഷും വരികയാണ്. കത്ത് തുറന്ന് നോക്കിയപ്പോൾ ലവ് ഫോർ എവർ ലൂസ്ലി എന്നായിരുന്നു. എന്നാൽ ലൂസ്ലി ആരാണെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1 വർഷം പിന്നിട്ടപ്പോൾ ഒഗ്ലട്രി എന്ന സ്ത്രീ തൻ്റെ മകനാണ് മരിച്ചതെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്.
തൻ്റെ മകനെ 1934 കാണാതായതാണെന്നും മകൻ്റെ പേര് ആർട്ടമിസ് ഒഗ്ലട്രി എന്നാണ് എന്ന് ഈ സ്ത്രീ പറയുകയാണ്. അങ്ങനെ ആർട്ടമിസ് ഒഗ്ലട്രിയാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ എങ്ങനെയാണ് മരിച്ചതെന്നും ആരാണത് ചെയ്തതെന്നും അതോ ഒരു ആത്മഹത്യയാണോ എന്നും എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തി ഒളിച്ചോടിയതെന്നും എന്തിനു വേണ്ടിയാണ് വ്യാജ പേരുകൾ ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് പോലീസിന് ശരിയായ ഉത്തരങ്ങളില്ല. 85 വർഷമായിട്ടും ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു കേസാണ് റൂം 1046. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.